ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ഗാലറി വാൾ സെറ്റ് ചെയ്തു. ഗാലറി വാളിന് വേണ്ടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും പിന്നെ പിക്ചേഴ്സിന് വേണ്ടി നല്ല ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട്. ആദ്യം ഞാൻ ഈ ബ്യൂട്ടിഫുൾ ഫ്രെയിംസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കാം. ടടട്ടടായ്, ഈ ഫ്രെയിംസ് നമ്മൾ ഉണ്ടാക്കിയത് പേപ്പർ പ്ലേറ്റ് വെച്ചിട്ടാണ്. ഇത് ഞങ്ങൾ ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പല സൈസിലും പല ഷേപ്പിലുമുള്ള പേപ്പർ പ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഈ ഫ്രെയിമിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാൻ രണ്ട് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ മെത്തേഡിൽ അക്രിലിക് പെയിൻസ് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എഡ്ജസ് കറക്റ്റ് ആവാൻ വേണ്ടി സ്കെയിലോ കാർബോർഡോ യൂസ് ചെയ്യാം. നമുക്കിഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ഫ്രെയിംസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനെങ്ങനെ പല കളറിൽ ഫ്രെയിംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ ഒറിഗാമി പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള കളർ ഒറിഗാമി പേപ്പറിനെ സ്ട്രിപ്സ് ആയിട്ട് വെട്ടിയെടുക്കാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ എഡ്ജസിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ പെയിൻറ്റ് ചെയ്യുന്ന കളറും എഡ്ജസ് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ ഇങ്ങനെയും ഫ്രെയിംസ് ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ ഫ്രെയിമിൽ വിൽക്കാനുള്ള പിക്ചേഴ്സ് ഉണ്ടാക്കാം. അതിനായി ഒറിഗാമി പേപ്പേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡ്രോയിങ് ഒന്നും അറിയാത്തവർക്കും ഈസിയായിട്ട് ഈ പിക്ചേഴ്സ് ഉണ്ടാക്കാം. നമുക്ക് ആദ്യത്തെ പിക്ചർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 3 ഒറിഗാമി പേപ്പേഴ്സ് ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യാണ്. നമുക്കിഷ്ടമുള്ള കളേഴ്സ് സെലക്ട് ചെയ്യാം. ഓരോ ട്രയാങ്കിളും മറ്റേതിനേക്കാളും ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ബേസ് പേപ്പറാണ് വേണ്ടത്. ഞാനൊരു വൈറ്റ് ഷീറ്റാണ് എടുക്കുന്നത്. അതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ വെട്ടിവെച്ച് ട്രയാങ്കിൾസ് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ ഒരു സൺ എലമെൻ്റാണ് കട്ട് ചെയ്യുന്നത്. അതിനെ നമുക്ക് ഈ ട്രയാങ്കിൾസിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പിക്ചർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഫ്രെയിമിലേക്ക് വയ്ക്കാം. പിക്ചർ നമ്പർ 2. ബ്ലൂ കളർ ഒറിഗാമി പേപ്പർ എടുത്തിട്ട് നമുക്ക് ഗ്രീൻ കളർ ട്രയാങ്കിൾസ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഓറഞ്ച് കളർ ഒറിഗാമിയിൽ ഒരു റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിനെ ഒരു ഫിഷ് പോലെ ആക്കാൻ വേണ്ടി ടെയിലും പിന്നെ വിങ്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഐഡിയ പോലെ നമുക്കൊരു ഫിഷ് ഉണ്ടാക്കിയെടുക്കാം. ഒരു കുഞ്ഞു കണ്ണും കൂടെ സെറ്റ് ചെയ്താൽ നമ്മളെ ക്യൂട്ട് ഫിഷ് റെഡിയായി. ഞാൻ പിന്നെ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാൻ വൈനർ വെച്ചിട്ട് കുറച്ച് ബബിൾസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പിക്ചറും റെഡിയായി. നമുക്കിന്നെ ഫ്രെയിമിലേക്ക് വയ്ക്കാം. പിക്ചർ നമ്പർ 3. ഞാനിതിന് ഒരു യെല്ലോ കളർ ബേസ് പേപ്പറാണ് എടുക്കുന്നത്. ഗ്രീൻ കളർ ഒറിഗാമി പേപ്പറിൽ 2 സർക്കിൾസും ഒരു ഓവലും വെട്ടി വീഡിയോയിൽ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ താഴെ
ഒരു ചെടിച്ചട്ടിയും വിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കാക്ടസ് ആണ്. നമുക്ക് കാക്ടസിൻ്റെ മുള്ളുകൾ ബ്ലാക്ക് കളർ സ്കെച്ച് പെൻ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഗ്രീൻ ഭാഗത്ത് നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പിക്ചറും റെഡിയായി. നമുക്കിതിനെ ഫ്രെയിമിലേക്ക് വയ്ക്കാം. പിക്ചർ നമ്പർ 4. ഞാൻ അതിന് ഒരു ബ്ലാക്ക് ബേസാണ് എടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ പിക്ചർ ചെയ്തതുപോലെയാണ് ഈ പിക്ചർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇതിൽ ഒരു നൈറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നൈറ്റ് ആകുമ്പോൾ നമുക്കൊരു മൂണും കൂടെ വെച്ചാലോ. അങ്ങനെ നമ്മുടെ നാലാമത്തെ പിക്ചറും റെഡിയായി. നമുക്കിതിനെ ഫ്രെയിമിലേക്ക് വയ്ക്കാം. പിക്ചർ നമ്പർ 5. ഈ പിക്ചറിന് വേണ്ടി പല പല കളേഴ്സിലുള്ള റൗണ്ട്സ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബലൂണിൻ്റെ ഷേപ്പിൽ ആണെങ്കിൽ ബേസ് പേപ്പറിൽ കുറച്ച് ഗ്ലൂ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് റൗണ്ട്സ് ഈ ബലൂണിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബാസ്കറ്റിൻ്റെ ഷേപ്പിൽ ബ്രൗൺ കളർ ഒറിഗാമി കട്ട് ചെയ്ത് വെച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ബ്ലാക്ക് പെൻ വെച്ചിട്ട് സ്ട്രിങ്സ് വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ പിക്ചറും റെഡിയായി. നമുക്ക് ഇതിനെ ഫ്രെയിമിലേക്ക് വയ്ക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഗാലറി വാൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.